നെതന്യാഹുവിന്റെ മരുമകനെയും ഹമാസ് ബന്ദിയാക്കിയ റിപ്പോർട്ട് പുറത്തു വന്നു. 4 ദിവസം മുമ്പ് സംഭവം നടന്നിട്ടുണ്ടെങ്കിലും ഒരു കൃത്യമായ രീതിയിലുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നും പല മീഡിയക്കാരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഔദ്യോഗികപരമായിരിക്കുന്ന റിപ്പോർട്ടുകൾ അൽജസീറ പുറത്തു വന്നതോടുകൂടി അത് ലോകത്ത് വ്യാപിച്ചു. ഈ കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം വന്നു. അങ്ങനെ ഇസ്രായേൽ തന്നെ ഇത് അംഗീകരിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പൊ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മരുമകൻ അടക്കം ഹമാസ് ബന്ദിയാക്കുന്ന സമയത്ത് അവരുടെ സംവിധാന കാര്യങ്ങളുടെ പ്രത്യേകതയും ആ രീതികളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക ഒരു സാഹചര്യമാണിപ്പോ. 234 ബന്ദികൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതും അവർ ഇത്രയും ദിവസത്തിനിടയിൽ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും ഇസ്രായേൽ സാധിക്കാത്തതിന്റെ നാണക്കേട് അവരിപ്പോ അനുഭവിക്കുകയാണ്. അപ്പോൾ ഒരു സുരക്ഷാ സംവിധാനത്തിനും കൃത്യമായ രീതിയിൽ ഹമാസിന്റെ മുമ്പിൽ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപാട് കമാൻഡർമാരെ തന്നെ, സൈനിക കമാൻഡർമാരെ പോലെ കമാൻഡർമാരെ പോലും പിടിക്കപ്പെട്ടിട്ടുണ്ട്, ബന്ദികളാക്കി വെക്കപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടൊക്കെ വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള ഇസ്രായേലിന്റെ വളരെ അഭിമാനപരമായിരിക്കുന്ന ഒരു ആവശ്യമാണ്. അതിന് ഏത് രീതിയിലുള്ള സംവിധാനം തങ്ങൾ ഉപയോഗിക്കും എന്ന് പറയുന്നു. എല്ലാവിധ സംവിധാനവും ഉപയോഗിച്ചിട്ട് പോലും ബന്ദികളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ 4 ബന്ദികൾ എങ്ങാനാണ് അവർ പിടിച്ചത്? 2 അമേരിക്കക്കാരെ മോചിപ്പിച്ചു, 2 ഇസ്രായേലിനെ മോചിപ്പിച്ചു, കൃത്യമായിരിക്കുന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മോചിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. ആ കരാർ വ്യവസ്ഥ ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ ബന്ദികൾ 2-4 പേരും മോചിപ്പിച്ചത് വ്യത്യസ്തമായിരിക്കുന്ന സ്ഥലത്തിലാണ്, ഒരേ പ്രദേശത്തുനിന്നല്ല. എന്നിട്ടും ഇവർ കൃത്യമായ രീതിയിൽ ആ ബന്ദികളായി അനുഭവിച്ച വിഷയ കാര്യങ്ങളൊക്കെ ലോകത്തിന്റെ ചാനലുകാർക്ക് മുമ്പിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രദേശങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ട് അവർ പരാജയപ്പെടുകയും ചെയ്തു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ പ്രധാനമന്ത്രിയുടെ സംവിധാനത്തിലുള്ള വലിയ സുരക്ഷാ കവചത്തിന്റെ ഇടയിൽ പോലും ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള ഒരു ആഘാതം ഇസ്രായേൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യുദ്ധത്തിന്റെ കാഠിന്യവും രീതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടന്നത് പാലസ്തീനിലാണ്. 10,000-ത്തിലധികം മരണങ്ങൾ നടന്നു. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ആശുപത്രിയാണ്, ഏറ്റവും കൂടുതൽ മരിച്ച കുഞ്ഞുങ്ങളാണ്. 4,000-ത്തിലധികം കുട്ടികൾ മരിച്ചു. അൽശിഫ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു, നവജാത ശിശുക്കളൊക്കെ ഓക്സിജൻ കിട്ടാതെ, വേണ്ട രീതിയിൽ ചികിത്സ കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. മരണപ്പെട്ടവരെ അടക്കം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ, അത്ര ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയിൽ മരണസംഖ്യ കൂട്ടാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേലിന് സാധിക്കുന്നുണ്ട്, ശത്രുവിനെ പിടിക്കാനും വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഏത് തരത്തിലാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ള വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ട്. ഇപ്പോൾ പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അൽഷിഫ ആശുപത്രിയുടെ അണ്ടർഗ്രൗണ്ട് മുഴുവനും സൈനികർ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആശുപത്രിയുടെ ചുറ്റുഭാഗവും സൈനിക ടാങ്കുകളാണ്. അങ്ങോട്ട് ഒരാൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല, അവിടെ ഉള്ളവർക്കാർക്ക് പുറത്തു പോകാൻ പറ്റില്ല. ആശുപത്രിയുടെ മുറ്റം പൊളിച്ചിട്ടോ അകം പൊളിച്ചിട്ടോ ഒക്കെയാണ് അടക്കം ചെയ്യുന്നത് മരിച്ചവരെ എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. പക്ഷെ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് പരിശോധനകളൊക്കെ നടത്തിയിട്ടും അവിടുന്ന് ഹമാസിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിലാണ് അവർ നാണക്കേടായി പോകുന്നത്. അൽഷിഫയുടെ ആശുപത്രിയുടെ അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ പലപ്പോഴായി ഇസ്രായേലിന്റെ പ്രതിരോധ ഉദ്യോഗസ്ഥൻ ഇസ്രായേലിൽ വെച്ചുകൊണ്ട് മീഡിയക്കാർക്ക് വിവരിച്ചു കൊടുക്കുന്നു. ഓരോരോ കാര്യം, ഇതാണ് ആശുപത്രി, ആശുപത്രി അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെയാണ്, അവിടെ പ്രത്യേകപരമായിരിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ സംവിധാനങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്, ഒളിവ് സങ്കേതങ്ങളുണ്ട്, മറ്റുള്ള ഒരുപാട് സംവിധാന കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിലുണ്ട്. ഇന്ന രൂപത്തിലേക്കാണ് പ്രവേശിക്കേണ്ടത്, ഇന്ന രൂപത്തിലെ പോകേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നു. അങ്ങനെ ആശുപത്രി ആക്രമിക്കുന്ന ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു, ഓക്സിജൻ ഇല്ലാതാവുന്നു, കറണ്ട് കട്ട് ചെയ്യുന്നു, അകത്തേക്കുള്ള പ്രവേശനം നിരോധിക്കുന്നു, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ, വെള്ളവുമില്ല വെളിച്ചവുമില്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. അതിൻ്റെ ഇടയിൽ അവരെന്ത് ചെയ്യുന്നു? ഇതോടെ പരിശോധന നടത്തുന്നു. ഈ പരിശോധനയിൽ അവർക്ക് എവിടെയും ഒരു ഹമാസിന്റെ ആളുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു നാണക്കേടാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ അവർ കണ്ടെത്തണം, ഈ ആശുപത്രിന്റെ താഴെ ഹമാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ സൈന്യം അത് കണ്ടെത്തിയും അവർ പിടികൂടിയും വെടിച്ചു കൊല്ലുകയും ചെയ്യണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അവരില്ലെങ്കിൽ അവരില്ല എങ്കിൽ അവർക്ക് പിടികൂടാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ആശുപത്രി ആക്രമിച്ചത് മുഴുവൻ വലിയ മണ്ടത്തരമല്ലേ അവർ ചെയ്തത് എന്ന ചോദ്യത്തിന് ഇസ്രായേലിന് മറുപടി പറയേണ്ടി വരും. അങ്ങനത്തെ പരിസ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ മരുമകനെയൊക്കെ തട്ടിക്കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഉള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇതത്ര നിസ്സാരമായിരിക്കുന്ന ഒരു യുദ്ധമായിട്ട് കാണാനൊന്നും പറ്റില്ല. ഇത് വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങളും തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളും ബുദ്ധിപരമായിരിക്കുന്ന വൈകളും ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കാര്യം വ്യക്തമാണ്, വളരെ ക്ലിയറാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ഒരു രാജ്യത്തോട് ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് 35 ദിവസം കഴിഞ്ഞു. എന്നിട്ടും
തങ്ങൾ ഇന്ന കാരണത്താൽ ഇന്നന്ന വിഷയകാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല. പകരം പലപ്പോഴായിട്ട് പല ട്രൂപ്പുകളും അത് ഊത്തി വിമതരാണെങ്കിലും ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആണെങ്കിലും അതേപോലെ തന്നെ ഹമാസിന്റെ ടീമാണെങ്കിലും ഇത്രത്ര സൈനിക ടാങ്കുകൾ തകർത്തു, ഇത്രത്ര സൈന്യത്തെ ഇല്ലാതാക്കി, അവർ ഇന്ന പ്രദേശത്ത് ഞങ്ങളെ ഓടിപ്പിച്ചു എന്ന് വീഡിയോ സഹിതം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുന്നു. പകരം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 100 ഹമാസിന്റെ ആളുകൾ ഞങ്ങൾ വെടിവെച്ച് കൊന്നു, 100 അവരുടെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ട് അത് നശിപ്പിച്ചു. ആ തരത്തിലുള്ള റിപ്പോർട്ട് പറയാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുന്നില്ല? ഇസ്രായേലിന് സാധിക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ലോകം ഉറ്റുനോക്കുന്നത് അങ്ങനെയാണ്. ഇത്രയും വലിയ ബുദ്ധിപരമായ സൈനികപരമായിരിക്കുന്ന വലിയ തന്ത്രശാലികളായിരിക്കുന്ന നിങ്ങൾക്ക് ഒരു സൈനിക ട്രോപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വല്ലാത്ത രീതിയിൽ വിയർക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. വലിയ രീതിയിൽ റെയ്ഡ് നടക്കുന്നു. വലിയ സൈനികർ, 100 സൈനികരാണ് ഈ റെയ്ഡിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത്. ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇസ്രായേലി ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി, പ്രതിരോധ സെക്രട്ടറി എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിശദീകരണങ്ങൾ ലോക മീഡിയകളോട് പറയുന്നുണ്ട്. ഓരോരോ കാര്യങ്ങളും വിശദീകരിച്ചിട്ട് ഇത്ര നിലയാണ് അൽഷിഫ ഹോസ്പിറ്റലിലുള്ളത്, അതിന് ഇത്ര വാതിലുകളാണുള്ളത്, ഇന്ന രീതിയിലാണ് പ്രവേശിക്കേണ്ടത്, ഇന്ന ഭാഗത്താണ് അണ്ടർഗ്രൗണ്ട് പ്രവർത്തിക്കുന്നത്, അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു വലിയ ലോകമാണ്, ആ ലോകത്തിൽ ഇന്ന ഭാഗങ്ങൾ, ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന സ്ഥലത്ത് ആയുധങ്ങളുണ്ട്, ഇന്ന സ്ഥലത്ത് തമ്പടിക്കുന്നുണ്ട്, അവർക്ക് പുറത്തുള്ള ലോകവുമായിട്ട് ബന്ധപ്പെടാനുള്ള കണക്ടിവിറ്റി ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ട് ഇപ്പോൾ അവരുടെ കൈവശത്തിൽ ഷിഫ ഹോസ്പിറ്റൽ മുഴുവൻ വന്നിട്ട് 2 കഴിഞ്ഞു. 100 സൈനികർ അകവും പുറവും തായും മേലിൽ നിന്ന് പരിശോധന നടത്തിയിട്ട് പോലും എന്ത് കാണാൻ കഴിയുന്നില്ല? ഹമാസിന്റെ ഈ സൈനിക സംവിധാനം അവർ പറഞ്ഞൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അവർക്കൊരാളെയും കൊല്ലാനും സാധിക്കുന്നില്ല. അവർ കൊല്ലുന്നു, ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, നവജാത ശിശുക്കളെ കൊല്ലുന്നു, സ്ത്രീകളെ കൊല്ലുന്നു. ആ പ്രവൃത്തി അവർ അനുശോചനം തുടർന്ന് വരുന്നു. ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തട്ടിക്കൊണ്ടുപോകലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഇത്രയും ചെറിയ പ്രദേശമാണ് ഗസ എന്ന് പറയുക. ഏകദേശം ഒരു 40 കിലോമീറ്ററിന്റെ ചോടാണ് അത് ആകെയുള്ള ആ പ്രദേശം. അത്രയും പ്രദേശം മുഴുവനും വളഞ്ഞ് ഞങ്ങൾ കീഴടക്കിയിരിക്കുന്നു, ഞങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഒരു ഭാഗത്ത് കപ്പൽപ്പടയുണ്ട്, ആകാശത്തൂടെ വിമാനങ്ങൾ റോന്ത് ചുറ്റുന്നുണ്ട്. തായ് ഭാഗത്താണെങ്കിൽ സൈനിക ട്രൂപ്പുകളായിരിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ നിറഞ്ഞു നിൽക്കുന്നു. 1.5 ട്രൂപ്പ് പെർമനന്റ് ആയിട്ട് ഇസ്രായേലിക്ക് സൈനികർ ഉണ്ട് എന്നും 3.5 ടെമ്പററി ആയിട്ടുണ്ട് എന്നാണ് കണക്ക്. ഏകദേശം 5 സൈനികർ, അത്രയും ആളുകൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരാണ് ഏതെങ്കിലും തരത്തിൽ. എന്നിട്ട് പോലും ഈ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് വലിയ വിഷയം തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ, ഇസ്രായേലിൻ്റെ സൈനിക കമാൻഡർമാരും സൈനികർ പോലും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥിതി. അവിടെ ഭരണം നടത്തുന്ന പ്രധാനമന്ത്രിയുടെ മക്കളോ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ മക്കളോ ബന്ധുക്കളോ സുരക്ഷിതമല്ലാത്ത രീതി. എവിടെയാണ് ശത്രു ഒളിഞ്ഞിരിക്കുന്നത്, എപ്പോഴാണ് ഈ തങ്ങളെ തട്ടിക്കൊണ്ടുപോകാതെ പറയാൻ പറ്റാത്ത പ്രത്യേകപരമായിരിക്കുന്ന ഒരു പരിസ്ഥിതി, ഇതാണിപ്പോൾ അവിടെ സംജാതമായിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാവുന്നതാണ്. അതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ കാതലായിട്ടുള്ളത്. അപ്പോൾ ഒരു സുരക്ഷിത സംവിധാനം, ഏത് തരത്തിലുള്ള സുരക്ഷാ സംവിധാനം ഉണ്ടായാൽ പോലും തങ്ങൾ ആക്രമിക്കപ്പെടുമെന്നുള്ളൊരു ഭയപ്പാട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുമ്പ് തന്നെ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു പോയി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടിലാണ്, ഏത് സമയത്താണ് ഇവരുടെ ടീമൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇസ്രായേലിലെ ജനങ്ങളെ സുരക്ഷിതപരമായ രീതിയിൽ സഹായിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ രാജിവെക്കണം, പ്രധാനമന്ത്രിയോട് രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും നിത്യേന എന്നോണം മാർച്ച് നടത്തുന്നത്. കവലുകളിൽ മുഴുവൻ തട്ടിക്കൊണ്ടുപോയവരുടെ പിക്ചറുകളും ചിത്രങ്ങളും ഇവരെ മോചിപ്പിക്കണം, ബന്ദികളെ വിട്ടുതരാനുള്ള സംവിധാനം ചെയ്യണം, യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യ വിളികളും ആളുകളുടെ, ഇസ്രായേലികളുടെ കൂട്ടക്കരച്ചിൽ അവിടെ കേട്ടുകൊണ്ടേയിരിക്കുന്നു എല്ലാ ദിവസവും. അതൊന്നും പലപ്പോഴും ഉണ്ടാവുന്നില്ല, റിപ്പോർട്ടായിട്ട് വരാത്തതിൻ്റെ കാര്യം. വളരെ നിയന്ത്രിതപരമായിരിക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ഇസ്രായേലിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുന്നത്. അത് ഇസ്രായേലി സർക്കാർ നിയന്ത്രിക്കുകയാണ്. അത് സാധാരണഗതിയിൽ അവർ ചെയ്യാറുണ്ട്. യൂറോപ്യന്മാർ യുദ്ധം ഉണ്ടാകുന്ന സമയത്തൊക്കെ ആദ്യം അവർ മീഡിയക്കാരെ വിലക്കെടുക്കും, അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കും, പറയേണ്ട കാര്യം അവർ എഴുതേണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഇവരെ എഴുതി കൊടുക്കും, അത് തന്നെ അവർ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ നടക്കുന്ന ഒരു സംഭവം പുറത്തു വരാത്തത്. ഇസ്രായേലിൻ്റെ പരമാവധി തെരുവുകളിൽ മുഴുവനും തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ ചിത്രങ്ങൾ പതിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കണ്ണീർപ്പാടുകളും കരച്ചിലും ബീച്ചിലും നടക്കുകയാണ്. സർക്കാരിനോട് അതോടനുബന്ധിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരോ ദിവസവും വ്യത്യസ്തമായിരിക്കുന്ന പോസ്റ്ററുകളാണ് വരുന്നത്. എന്ന് വെച്ചാൽ ചിത്രങ്ങളും ആളുകളും മാറുന്നു, പുതിയ ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന രീതിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് നിസ്സംഗമായിട്ട് നിൽക്കുന്നു.
ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. എന്നാൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നോ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, പ്രതിരോധിക്കാൻ സാധിക്കുന്നോ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല, ഈ ദയനീയപരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് അവിടെ നേരിടുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു തങ്ങൾ സുരക്ഷിതരല്ല, തങ്ങൾ ആക്രമിക്കപ്പെടും, ഈ പാലസ്തീൻ ഉറങ്ങാത്ത രീതിയിൽ ഇസ്രായേലിന് ഉറങ്ങാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. കാരണം പ്രധാനമന്ത്രിയുടെ മരുമകനെ പോലും തട്ടിക്കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല.